തോന്നിയിരുന്നില്ല ഞാൻ രാത്രി ആ ചങ്ങായിയാണോ അല്ല നമുക്ക് കിട്ടിയില്ലല്ലോ അതിനല്ലേ ഇവിടെ തന്നെയാണ് എന്താ ചെയ്യാ ആൾക്കാർ കൂടിക്കണല്ലോ അവിടെ പുറത്തേക്കറിഞ്ഞ ആകെ പ്രശ്നമായി എന്താ മോനെ അല്ലോ കിട്ടി സാധനം കിട്ടി വാലിന് പിടിച്ചോ ഇതൊക്കെ പഠിച്ചില്ല എന്ത് വെറുതെ കാലില്ലെങ്ങാണ്ട് തല ഉള്ളി ആ കേറി കേറി വരാണ് ആ അത് തല ഫസ്റ്റിലേന്ന് ഇനി അതെവിടെയും പോയില്ലേ അങ്ങനെ അല്ലോ എല്ലാവർക്കും കാണിച്ചു അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ഇതെവിടെ സ്ഥലം പറഞ്ഞു ആ തിരൂര് ആലിങ്ങൽ ഭാഗത്താണ് ഇപ്പൊ ഇവിടെ പാമ്പ് കോഴിക്കോട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വിളിച്ചത് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു രാത്രി പക്ഷെ നമുക്ക് സാന്ത്വനം കിട്ടിയില്ല അല്ലേ അന്ന് കിട്ടിയില്ലല്ലോ അപ്പോൾ വീണ്ടും ഇപ്പോൾ ആളിവിടെ വന്നിട്ട് വീണ്ടും കോഴിക്കൂട്ടി തന്നെ കോഴിക്കൂട്ടിയില്ലേ കോഴിക്കൂട്ടി കയറി ഇപ്പം ഞാനിവിടെ വന്നു നമ്മൾ പിടിക്കാൻ വരുന്ന സമയത്ത് തൊട്ടടുത്ത് വലിയ വിറക് വരെയാണ് അതിലേക്ക് കയറുകയാണ് അപ്പം ആ സമയത്ത് നമ്മൾ ചാടി പിടിച്ചു പിടിച്ച് താഴോട്ട് വലിച്ച് ടൂൾസൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ വരുന്ന വഴിയാണ് അപ്പോൾ പിന്നെ ആ സമയത്ത് വിടുകയെന്നുണ്ടെങ്കിൽ വിറക് വരെ പോയാൽ നമുക്ക് ആളെ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാടി പിടിച്ചു ടൂൾസൊക്കെ പിന്നെ നമ്മളെ ഇതാ പിടിച്ച് നാട്ടുകാരാണ് സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ നമ്മൾ പിടിച്ച് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് തൊട്ട് കോഴിക്കോടിൻ്റെ താഴെ ഒരു വല ഉണ്ടായിരുന്നു ആ വലയിൽ ആൾ കയറി ഇനിയിപ്പോൾ വലയിൽ കുടുങ്ങിയ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലയിൽ കുടുങ്ങിയ പാമ്പിനെ എങ്ങനെ നമുക്ക് അതായത് പാമ്പിനും നമുക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പാമ്പിൻ്റെ വണ്ണത്തിനേക്കാളും ഒരു ഇത്തിരി അതായത് പാമ്പിന് ഉള്ളിലൂടെ കടന്നു പോകാൻ പറ്റിയ ഒരു പൈപ്പ് എടുത്തിരിക്കണ് അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഒരു തുണിയിൽ കെട്ടുകയാണ് അപ്പോൾ ഇവര് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ഇതാ ഈ ചങ്ങായി നാല് കോയിനെ തിന്നെന്ന് പറഞ്ഞത് തിന്നിട്ടില്ല കടിച്ചിരിക്കണ് അതായത് കൊത്തി അല്ലേ ആ അപ്പോൾ നാല് കോഴിനെ ആള് കൊന്നുകെന്നാ പറഞ്ഞത് അതിൻ്റെ ഒരു ഇതിൽ നിൽക്കണ അവര് അപ്പോൾ നമുക്ക് പാമ്പിന് നമുക്ക് വാ ഇത് കോയിൻ്റെ പാമ്പിൻ്റെ ഓണറും കോയിൻ്റെ ഓണറും അല്ലേ അല്ല പാമ്പിൻ്റെ ഓണറും കോയിൻ്റെ ഓണറും ആണ് ആള് അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ നമുക്കിതിനെ എന്താ പറയുക വലയെന്ന് ഒഴിവാക്കാം ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ആക്കി ഒഴിവാക്കി കൊടുക്കാം പാവല്ലേ ഏ അപ്പോൾ നമ്മൾ വലയിൽ നിന്നുള്ള പാമ്പിനെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ ഇത് കുറച്ച് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തലഭാഗം വെച്ചിട്ട് ഈ ഹോളിലൂടെ നമ്മളുണ്ട് കയറ്റണ് ഇത് കയറ്റി നിങ്ങള് മാറിക്കണം കേട്ടോ ആള് ബാക്കിലോട്ട് വലിയാണ് ടെൻഷൻ ആയിട്ടാണ് ഇല്ല അത് നമ്മള് റെഡിയാക്കൂട്ടോ
എന്താണ് ആകട്ടെ ആകട്ടെ കേട്ടോ. നിങ്ങള് ഒന്നും ചെയ്യണ്ട, മാറി നേരം കേട്ടോ. നമ്മള് വലയില് കട്ട് ചെയ്യുമ്പോ കറക്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാന്. കാരണം ആള് അല്ല മേലെ കുടുങ്ങിയല്ല, ആളെ പെട്ടെന്ന് റിവേഴ്സ് അടിക്കുവേ. നമുക്ക് നമ്മളാള് വീണ്ടും ആള് റിവേഴ്സ് ഇടുകയാണ്. നമ്മളെ ആളിതാ ഇറച്ച് കേറി, ഒരു കുഴപ്പമില്ലാതെ ആള് സേഫായി. അത് വലിയ കുഴപ്പമില്ലാതെ, ആൾക്കും ഒരു ആപത്തും ഇല്ല കാണുന്നവർക്കും. അല്ലെ ബാക്കി ഇനി കമ്പനിക്കാർ ആ പറഞ്ഞ് കമ്പനിക്കാരനോട് പറഞ്ഞിട്ടാണോ വന്നിരിക്കണെന്നുള്ള നമുക്കറിയില്ല. എന്ന് ആ പോയി നോക്കട്ടെ, എന്നാളെന്തോ കിട്ടിക്കുന്ന് അറിഞ്ഞിട്ടേ അങ്ങനെയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മളെ ആലിംഗത്തെ പാമ്പില്ലേ, ആലിംഗത്തന്നല്ലേ, ആലിംഗത്തെ സ്വന്തം പാമ്പ്, ആലിംഗത്തെ സ്വന്തം പാമ്പിനെ നമ്മൾ പിടിച്ചിക്കണേ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ആള് എന്താ പറയാ, നമ്മൾ ഒരിക്കൽ കെണിൻ്റെ ഉള്ളിൽ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടാണ് തീർന്നില്ലേ. അന്ന് ഞാൻ കുറെ മുന്നേ ഞാൻ വന്നതാണ്, രാത്രി ഞാൻ വന്നു. ഇവർ പാതിരാത്രി കയറ്റാൻ തോന്നുന്നു വിളിച്ചത്. പെട്ടെന്ന് വന്ന് ഞാൻ നോക്കി, കോഴിക്കോട് മൊത്തം നോക്കി, പക്ഷെ ആളെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അയാളെന്നാണോ ഇത് എന്നുള്ളത് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരു അന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും സമാധാനമായിട്ടുണ്ടാവില്ലേ, സമാധാനമായ കൂടുതൽ പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക, തിരിള് കാളി നിൽക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നിൽക്കണ്. പിന്നെ അപ്പം ഞാൻ ഇതിനെ കൊണ്ടുപോവാം അല്ലേ, കൊണ്ടുപോണേ കൊണ്ടുപോവാ. നിങ്ങളെ സ്വന്തം പാമ്പാണ്, സമ്മതം വേണ്ട പിന്നെ നമുക്ക് കൊണ്ടുപോവാനേ. പാമ്പിന്റെ പാമ്പിന്റെ മൊയിലാളി അവിടെ ഉണ്ട്, മൊയിലാളിച്ചി. അപ്പോ പിന്നെ എന്തായാലും നമ്മളെ റെസ്ക്യൂ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാമ്പ് വലയിൽ കുടുങ്ങിയാൽ നമുക്ക്, അതായത് ഒരു കൂടുതലും ബൈറ്റ് കിട്ടുക വലയിൽ കുടുങ്ങിയ പാമ്പിനെ കട്ട് ചെയ്യുമ്പോഴാണ്. കാരണം പെട്ടെന്ന് അത് തിരിച്ചു വന്നാൽ നമുക്ക് ചിലപ്പോൾ അത് എന്താ പറയുക, എവിടുന്ന കടി കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചത്. ആർക്കും ഒരു രീതിയിലുള്ള ഒരു റിസ്ക്കും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വലയിൽ കുടുങ്ങിയ പാമ്പിനെ എങ്ങനെ റെസ്ക്യൂ ചെയ്യാമെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ ഈ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഓക്കെ, ടാറ്റ. എന്താണ് ക്യാമറമാൻ ഷെഫീഖ് അല്ലേ, ആയിക്കോട്ടെ, ഒന്നായിക്കോട്ടെ, ഓക്കെ, താങ്ക് യു.